ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ മട്ടം ഉപയോഗിച്ച് പല അളവുകളിലുള്ള കോണുകൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഭിന്നവും വൃത്തവും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യമായിട്ട് എന്താണ് ഭിന്നസംഖ്യകൾ? ഭിന്നസംഖ്യകൾ എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? എന്താണ് ഭിന്നസംഖ്യകൾ? അംശവും ഛേദവും ഉള്ള സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി 1/2, 2/4, 3/6 ഇങ്ങനെ എഴുതുന്ന സംഖ്യകളെന്നെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയാം. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഒരു അംശവും ഉണ്ടാവും, ഒരു ഛേദം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ഭിന്നസംഖ്യ ഏതാ? 1/2. അതിൽ 1 ആണ് എന്ത്? അംശം, 2 ഛേദം. ഈ ഭിന്നസംഖ്യ നോക്കിയാലോ 2/4, 2 അംശവും 4 ഛേദവും. അടുത്ത ഭിന്നസംഖ്യയോ 3/6, 3 അംശം 6 ഛേദം അല്ലേ. അപ്പോൾ എന്താണ് ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ? അംശവും ഛേദവും ഉള്ള സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയാം. ഇനി ഇവിടെ രണ്ട് വൃത്തങ്ങൾ വരച്ചിരുന്ന് കണ്ടില്ലേ നിങ്ങൾ? അതിൽ ഈ ഒന്നാമത്തെ വൃത്തത്തിന് ടീച്ചർ 4 ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഇവിടെ ഒന്നാമത്തെ ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യുമ്പോൾ അത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് പറയാൻ പറ്റും? ഇവിടെ മൊത്തം എത്ര ഭാഗമാണുള്ളത്? 1, 2, 3, 4 അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഭാഗം ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഈ ഭാഗം എങ്ങനെ പറയാം? 4ലൊരു ഭാഗമല്ലേ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 1/4 ഈ ഭാഗത്തിനോ? അപ്പോൾ നമുക്കിവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം, ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? ഷെയ്ഡ് ചെയ്ത ഭാഗം 4ലൊരു ഭാഗമല്ലോ. അതിന് നമ്മൾ എങ്ങനെ എഴുതുക? 1/4. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്രയാണ്? ആകെ 4 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ 3/4. ഇനി വേറൊരു വൃത്തമല്ലേ ഇവിടെ, ഈ ഇതിന് ടീച്ചർ 6 ഭാഗമാക്കിയിട്ട് സമഭാഗമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയെന്ന് എഴുതാം? ഷെയ്ഡ് ചെയ്ത ഭാഗം, ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? ആകെ എത്ര ഭാഗമാണുള്ളത്? 6 ഭാഗം അല്ലേ. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഷെയ്ഡ് അപ്പോൾ 1/6. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമോ? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം 6 ഭാഗത്തിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല? 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല അല്ലേ. 6ല് 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നമ്മളിപ്പോൾ എന്താണ്, ഇപ്പം ഇതിങ്ങനെ ഷെയ്ഡ്, ഇവിടെ ഈ ഭാഗം നമുക്ക് ഒന്നാമത്തത് എത്രയാണ്? 1/4 അല്ലേ. ഇവിടെ ഒരു വൃത്തത്തിന് നമ്മൾ 4 സമഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 4 സമഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ഇതിൽ ഓരോ കോണും എത്രയും നമ്മൾ പഠിച്ചിട്ടില്ലേ? എത്രയായിരിക്കും ഓരോ കോണും? എങ്ങനെ നമുക്ക് കിട്ടുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 360നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 90 ഡിഗ്രി അല്ലേ. അതായത് ഇതിൽ ഓരോ കോണും എത്ര ഡിഗ്രിയാണ് കിട്ടും? ഇത് 90, ഇത് 90, എല്ലാ കോണും 90 ഡിഗ്രിയാണ് കിട്ടും അല്ലേ. അതുപോലെ ഇവിടെ ഈ നോക്കൂ, ഇവിടെ എത്രയാണ്? നമ്മൾ 6 സമഭാഗങ്ങളാക്കിയിട്ടാണ് മാറ്റണത്. അപ്പം നമ്മൾ ഇതിൽ ഓരോ കോണും എങ്ങനെ കണ്ടുപിടിക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് 360നെ 6 കൊണ്ട് ഹരിക്കുക. എത്ര ഡിഗ്രിയാണ്? 36ൽ എത്ര 6 ഉണ്ട്? 6 അല്ലേ. അപ്പോൾ 0 ആഡ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി. അപ്പോൾ ഈ കോണ് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. എല്ലാ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ഇതിലെ ഈ പാർട്സുകളൊക്കെ മായ്ച്ച് കളയുക. ഈ ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയുമ്പോൾ ഈ ഒരു കോൺ എത്രയാണ്? ഈ ഒരു ഭാഗത്തിലെ കോണ്
തൊണ്ണൂറ് ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ഡിഗ്രി അളവ് തന്നു കഴിഞ്ഞാൽ ഇത് ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഓൾറെഡി 4 ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം 1/4, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്ര, 3/4 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് ഒരു ഡിഗ്രി അളവ് തന്നു കഴിഞ്ഞാൽ അതിന് ആ വൃത്തത്തിൻ്റെ ആ ഡിഗ്രി അളവ് ആ മുഴുവൻ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നും ഇനി തരാത്ത ഭാഗം ഉണ്ടാവില്ലേ അതും ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. എന്താണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്? ഒരു വൃത്താണ്. ആ വൃത്തത്തിലെ ഒരു മഞ്ഞ ഭാഗവും ഒരു പച്ച ഭാഗവും കാണുന്നുണ്ട്. അതിന് മഞ്ഞ ഭാഗത്തിൻ്റെ ഡിഗ്രി അളവ് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ഡിഗ്രി അളവ്? 20 ഡിഗ്രിയാണ് അല്ലേ. എത്രയാണ്? 20 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഈ മഞ്ഞ ഭാഗം ആ മുഴുവൻ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നും ആ പച്ച ഭാഗം ആ മുഴുവൻ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആകെ നമ്മുടെ ഒരു വൃത്തത്തിൻ്റെ ആകെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൽ എത്ര ഭാഗമാണ് മഞ്ഞ ഭാഗം? മഞ്ഞ ഭാഗം എത്ര ഭാഗ? മഞ്ഞ ഭാഗം ആകെ 360 ഡിഗ്രിയാണ് മുഴുവൻ വൃത്തത്തിലെ കോണ്. അതിൽ 20 ഡിഗ്രി ആണ് മഞ്ഞ ഭാഗം. അപ്പം മഞ്ഞ ഭാഗം കണ്ടുപിടിക്കാൻ 20 ഹരിക്കണം 360. ഇവിടെ മേലെ 0 ഉണ്ട്, അടിയിൽ 0 ഉണ്ടല്ലോ, അത് നമ്മൾ ക്യാൻസലാക്കി കഴിഞ്ഞു. അപ്പം ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2/36. ഇനി നമ്മളിതിനെ എങ്ങനെയാണ് ചെറിയ രൂപത്തിലേക്ക് മാറ്റുക? ഭിന്ന സംഖ്യേനെ നമ്മൾ ചെറിയ രൂപത്തിലേക്ക് മാറ്റാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. രണ്ടും എന്ത് നമ്പറാണ്, എന്ത് സംഖ്യകളാണ്? ഇരട്ട സംഖ്യകളാണ് അല്ലേ, 2 ഉം 36 ഉം. അപ്പം നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. ഇവിടെ 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കും, 36നെ 2 കൊണ്ട് ഹരിക്കുക. 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ? 1/36 ഹരിക്കണം 2. 2 18 36. അപ്പം മഞ്ഞ ഭാഗം എന്ന് പറയണത് 1/18. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വൃത്തത്തിലെ പച്ച ഭാഗം എങ്ങനെ കണ്ടുപിടിക്കും? പച്ച ഭാഗം ഒരു വൃത്തത്തിലെ ആകെ 18 ഭാഗമുണ്ട്. ആ 18 ഭാഗത്തിൽ ഒരു ഭാഗമാണ് മഞ്ഞ ഭാഗം, ബാക്കിയുള്ളതൊക്കെ എന്താണ്? പച്ച ഭാഗമാണ് അല്ലേ. അപ്പോൾ 18ൽ ബാക്കി എത്ര ഭാഗമുണ്ട്? 17 ഭാഗം. 17/18 ഭാഗം അത്രയാണ് എന്താണ്? 17/18. 17/18 ഭാഗം പച്ച ഭാഗമാണെന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എത്രയാണ് മഞ്ഞ ഭാഗവും പച്ച ഭാഗവും അല്ലേ. മഞ്ഞ ഭാഗം എത്രയാണ് തന്നിട്ടുള്ളത്? 54 ഡിഗ്രി. അപ്പോൾ നമ്മുടെ മഞ്ഞ ഭാഗത്തിൻ്റെ ഡിഗ്രി അവിടെ നമുക്ക് 54 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്ര, മഞ്ഞ ഭാഗം എത്രയെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കുക? 54/360. ഇനി ഇതിനെ നമുക്ക് ചെറിയ രൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെ ചെറിയ രൂപത്തിലേക്ക് മാറ്റുക? ലഘുരൂപത്തിലേക്ക് മാറ്റി എങ്ങനെ? രണ്ട് സംഖ്യകളെ നമ്മൾ പ്രത്യേകത നോക്കുക അല്ലേ. എന്താണ്? ഇരട്ട സംഖ്യകളാണ് അല്ലേ. അപ്പൊ 2നെ ഒരേ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. ഇവിടെ 54 ഉണ്ട്, താഴെ എന്താണ്? 360 ആണ് അല്ലേ. ഇതിന് 2നെ ഒരേ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാ? ഇവിടെ 54 എന്ന് പറയണത് 9ൻ്റെ ഗുണിതമല്ലേ. ഇവിടെ 36 എന്താ? 9ൻ്റെ ഗുണിതമാണ് അല്ലേ. അപ്പൊ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. 54 ഹരിക്കണം 9, 360 ഹരിക്കണം 9. 54 എത്ര 9 ഉണ്ട്? 54 6 9 54 അല്ലേ. 6 9 54. 360 എത്ര 9 ഉണ്ട്? 36 4. അപ്പൊ 4 0 40. ഇനിയും നമുക്കിതിനെ എന്ത് ചെയ്യാം? ലഘുരൂപത്തിലേക്ക് എഴുതിക്കൂടെ? 6നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 40നെ 2 കൊണ്ട് ഹരിക്കാം. 6ൽ എത്ര 2 ഉണ്ട്? 3 2 6. 40ൽ 20. ഇനി ഇതിനെ നമുക്ക് ചെറിയ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ മഞ്ഞ ഭാഗം 3/20. അപ്പൊ പച്ച ഭാഗം എത്രയെന്ന് എഴുതാം?
പച്ചഭാഗം. ഇരുപതിലെ മൂന്ന് ഭാഗം മഞ്ഞഭാഗമാണ്, ബാക്കിയുള്ളതാണ് എന്ത്? പച്ചഭാഗം. അപ്പൊ ഇരുപതിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്ത ബാക്കി എന്ത് കിട്ടും? പതിനേഴ് അല്ലേ. പതിനേഴ് ബൈ ഇരുപത്, ഇത്രയും ഭാഗമാണ് എന്ത്? പച്ചഭാഗം. ഓക്കെ, അടുത്ത പിക്ചറില് എന്താണ്? മഞ്ഞ ഭാഗം എത്ര ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്? 108 ഡിഗ്രിയാണെന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ അത് എത്ര, മഞ്ഞ ഭാഗം എത്ര? 108 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഭാഗത്തിലേക്ക് മാറ്റുമ്പോ എന്താ? 108/360. ഇത് കുറച്ച് വലിയ നമ്പറാണ് അല്ലേ. അപ്പൊ നമ്മൾ വലിയ സംഖ്യയാണ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. 108 രണ്ടു കൊണ്ട് ഹരിക്കാം. രണ്ടും ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ടു കൊണ്ട് ഹരിക്കാം. 108 പകുതി എത്രയാണ്? 54 ഹരിക്കണം 360 ഹരിക്കണം 2 180. ഇനി ഏത് സംഖ്യ ഉണ്ട്? 54 9 ഗുണിതാണ് ഇവിടെ 180. 18 9 ഗുണിതല്ലേ. അപ്പൊ 54 എത്ര 9 ഉണ്ടാവും? 2 നമുക്ക് 9 കൊണ്ട് ഹരിക്കുമ്പോ 54 എത്ര 9 ഉണ്ട്? 6 9 54. ഇവിടെ 2 9 18, ഈ പൂജ ആഡ് ചെയ്യുമ്പോ 20. ഇനി രണ്ടും ഇരട്ട സംഖ്യയാണ്, നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാം. രണ്ടു കൊണ്ട് ഹരിക്കുമ്പോ 6 ഹരിക്കണം 2 3 തവണ അല്ലേ. 20 ഹരിക്കണം 2 10. അപ്പൊ മഞ്ഞഭാഗം നമുക്ക് എത്ര കിട്ടി? 3/10. അപ്പോ പച്ചഭാഗം എഴുതിക്കൂടെ? 10 3 ഭാഗമാണ് അല്ലേ മഞ്ഞഭാഗം. അപ്പൊ പച്ചഭാഗം 10 7 ഭാഗം, 7/10. അപ്പൊ ഇതുപോലെ ഏതൊരു ഡിഗ്രി അളവ് തന്നു കഴിഞ്ഞാലും അല്ലേ, അപ്പൊ അതിന്റെ ഭാഗത്തിലേക്ക് മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഭാഗം തരും. ആ ഭാഗം എന്ത് ചെയ്യണം? അത് എത്ര ഡിഗ്രിയാണെന്ന്, ഒരു വൃത്തത്തിലെ എത്ര ഡിഗ്രിയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ 3/8. ഈ 3/8 എന്ന് പറയണത് ഒരു വൃത്തത്തിൻ്റെ എത്ര ഡിഗ്രിയാണ്, എത്ര ഡിഗ്രിയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 3/8 360 കൊണ്ട് ഗുണിക്കാം. 3/8 എന്ത് ചെയ്യണം? 360 കൊണ്ട് ഗുണിക്കാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെ? ഒന്നില്ലെങ്കിൽ 3 × 3 × 360, ആ ആൻസറിനെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? 360/8 ചെയ്യാം. അപ്പം നമുക്കിതിനെ ചെറുതിലേക്ക് രൂപത്തിലേക്ക് മാറ്റാം. ഇവിടെ താഴെ 8 നമ്പർ അല്ലേ, ഇവിടെ മേലെ എത്ര? 360. അപ്പം രണ്ടിനെയും നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? 360/8 അല്ലേ. ഇത് നമുക്ക് ചെറുതാക്കി എങ്ങനെ? എത്ര 360 എത്ര 8 ഉണ്ട് നോക്കുക. 36 എത്ര 8 ഉണ്ട്? 4 8 32. ബാലൻസ് ഇവിടെ 4 ഉണ്ട് അല്ലേ. ആ 4 സീറോട് കൂടി ചേരുമ്പോൾ എന്താവും? 40 ആവും. 40 എത്ര 8 ഉണ്ട്? 5 8 40. അപ്പോൾ എത്രയാണ്? 360 എത്ര 8 ഉണ്ട്? 45 തവണ. അപ്പം ഇനി 3 × 45 എങ്ങനെയാണ് ചെയ്യുക? 45 × 3, 3 5 15, ബാലൻസ് 1, 3 × 4 12 12 1 13. അപ്പോൾ എത്ര ഡിഗ്രി എന്ന് കിട്ടി? 135 ഡിഗ്രി. 3/8 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് വൃത്തത്തിൻ്റെ? 135 ഡിഗ്രിയാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് വൃത്തത്തിലേക്ക് വരയ്ക്കാൻ നോക്കാം. ഈ 135 ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ വൃത്തത്തിൽ അടയാളപ്പെടുത്താം? ആദ്യം ഒരു വൃത്തം വരയ്ക്കുക, വൃത്തത്തിൽ വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തി. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആരം വരയ്ക്കുക കേട്ടോ. ആരം വരച്ചു. ഇനി നമുക്ക് 135 ഡിഗ്രി എങ്ങനെ വരയ്ക്കുക? കോൺ മാപ്പിനി വൃത്തകേന്ദ്രത്തിൽ വെച്ച് 135 ഡിഗ്രി. എവിടെയാണ് 135 ഡിഗ്രി വരുന്നത്? ഇവിടെ അല്ലേ. ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് വൃത്തകേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ ഇതാണെന്ത്? 135 ഡിഗ്രി. ഇത്രയും പോർഷനാണെന്ത്? എത്ര പാർട്സാണ്, എത്ര ഭാഗമാണ്?
ഇവിടെ 3/8 ഭാഗം അല്ലേ അതാണ് 135 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ ഭാഗത്തെ നമുക്ക് എങ്ങനെ എഴുതാം ഭിന്നത്തിലെ 5/8 ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 2/5 അത് എങ്ങനെയാണ് നമ്മൾ വൃത്തത്തിൽ അതിൻ്റെ ഡിഗ്രി അടയാളപ്പെടുത്താം 2/5 ഫസ്റ്റ് 360 കൊണ്ട് ഗുണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വെട്ടിച്ചെറുതാക്കുക ഇവിടെ 360 എത്ര തവണ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഹരിക്കാൻ പറ്റും 5/7 35 ഇവിടെ ബാലൻസ് ഒന്നുണ്ടല്ലേ 10 2 5 10 72 × 2 2 × 2 4 2/7 14 144 ഡിഗ്രി ഇനി അതിനെ നമ്മൾ വൃത്തത്തിൽ വരയ്ക്കാം ആദ്യം വൃത്തത്തിൽ 6 അടയാളപ്പെടുത്താം അതിനുശേഷം വൃത്തകേന്ദ്രത്തിൽ കോൺ മാപ്പിനെ വെച്ചിട്ട് 144 ഡിഗ്രി എവിടെയാണ് എവിടെയാണ് അല്ലേ അല്ലേ വരാ ഇവിടെ നിന്ന് 144 ഡിഗ്രി അടയാളപ്പെടുത്താം ആണ് 144 ഡിഗ്രി എത്രയാണ് 2/5 ഭാഗം അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമുക്ക് എങ്ങനെ എഴുതാം 3/5 ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒരു ഡിഗ്രി അളവ് തന്നു കഴിഞ്ഞാൽ അത് ആ മുഴുവൻ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നും പഠിച്ചു അല്ലേ അതുപോലെ ഒരു ഭാഗം തന്നു കഴിഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയിലെ ഒരു ഭാഗം തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വൃത്തത്തിലെ എത്ര കോണം എത്ര ഡിഗ്രിയിലേക്ക് മാറ്റാനും പഠിച്ചു ഓക്കെ താങ്ക് യു